ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി കർത്താവിന് മഹത്വം. വിശിഷ്യാൽ ഇന്ന് കർത്തൃദിവസം കൂടിയാണല്ലോ. മഹാദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വേർതിരിച്ചിരിക്കുന്ന ഈ സഭായോഗ ദിവസം തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആഴമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവജനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ആവോളം ദൈവമായ കർത്താവിൻ്റെ കൃപ കൊണ്ടും നന്മ കൊണ്ടും വചനം കൊണ്ടും ശക്തി കൊണ്ടും അനുഗ്രഹിക്കട്ടെ. ബലഹീനരെ താങ്ങട്ടെ, രോഗികളെ സൗഖ്യമാക്കട്ടെ, നിരാശരെ പ്രത്യാശയുള്ളവരാക്കി തീർക്കട്ടെ. ദൈവത്തിൻ്റെ മഹാദയ കൊണ്ട് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് ശത്രു തോന്നിപ്പിച്ചിരിക്കുന്ന ആളുകളെ ദൈവമായ കർത്താവ് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ചപ്പാടുകൾ വയ്ക്കുവാനുള്ള അവസരങ്ങളും മുഖാന്തരങ്ങളും കൊടുക്കട്ടെ എന്നെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആ ലക്ഷ്യബോധത്തോടും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ തരേണ്ടതിന്, നിങ്ങളുടെ ഉള്ളത്തിൻ്റെ ഉള്ളിലാക്കി വയ്ക്കേണ്ടതിന്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൈവകൃപയെ വിനിയോഗിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ ഇത്തരുണത്തിൽ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇതിനെല്ലാം മുഖാന്തരമായി ദൈവത്തെ ഒരുപാട് ഒരുപാട് സ്തുതിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം ബുക്ക് ഓഫ് ജഡ്ജസ് 7:13 വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ആത്മീക ദൂതായി ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ തീവ്രമായി ശരണപ്പെടുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7:13 വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ഗിദയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു യവയപ്പം മിദ്യാനരുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറച്ചിട്ടു, അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യോടെ വായിക്കുക. അതിന് മറ്റവൻ, അത് യോവാശിൻ്റെ മകനായ ഗിദയോൻ എന്ന ഇസ്രായേലിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല, ദൈവം മിദ്യാനെയും ഈ പാളയത്തെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 14 വാക്യം അവസാനിച്ചത് ഇങ്ങനെയാണ്, ദൈവം മിദ്യാനെയും ഈ പാളയത്തെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ചരിത്രം, ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് വന്ന് പാളയമടിച്ചു. പാളയമടിക്കുമ്പോഴും ജാതികൾ അവിടെ 16 പരം ജാതികൾ, ഹിത്യര്, ഹിവ്യര്, ഫെലിസ്ത്യര്, അമാലേക്കര്, അമോന്യര്, കനാന്യര് തുടങ്ങിയ 16 വ്യത്യസ്തമായിരിക്കുന്ന ട്രൈബുകൾ അവിടെ തമ്പടിച്ച് പാർക്കുകയായിരുന്നു. കനാൻ ദേശം ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നോക്കിവെച്ചതായിരുന്നു. ദൈവമായ കർത്താവും ഇസ്രായീമെന്ന് അവരെ വിടുവിച്ച് കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ നടത്തി യോർദാൻ പിളർന്ന് അക്കരെ കയറ്റി അവരെ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഗോത്രം 12 കനാൻ ദേശം വിഭജിച്ചു കൊടുത്തു. എന്നിട്ടും ആ ദേശം വിട്ടുപോകാതെ അവിടെ തന്നെ തമ്പടിച്ച് കിടന്ന ജാതികളുണ്ട്. അവർ വാസ്തവത്തിൽ ദൈവം പറഞ്ഞിരുന്നു അവരെല്ലാം പുറത്താക്കണമെന്ന്. അവരെ പുറത്താക്കാതിരുന്നതുകൊണ്ട് ഇവർ പിന്നത്തേതിൽ ബുദ്ധിമുട്ടും ഭാരവുമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേൽ മക്കൾ വിതയ്ക്കുന്നതെല്ലാം ഈ ജാതികൾ വന്ന് കൊയ്തുകൊണ്ട് പോകും. വലിയ പ്രശ്നമായി. ഗിദയോൻ്റെ കാലത്ത് മിദ്യാന്യരാണ് ഏറ്റവും പ്രബലമായി നിന്നത്. മിദ്യാന്യരുടെ പരിപാടി ഇതാണ്, ഇസ്രായേൽ മക്കൾ വിതയ്ക്കും, കണ്ണുനീരോടെ രാവും പകലുമൊക്കെ അധ്വാനിക്കും, വയലിൽ കിടന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് മഞ്ഞും കൊണ്ട് അധ്വാനിക്കും. ഈ അധ്വാനിക്കുന്ന സമയത്തൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. അവർ മിദ്യാന്യർ ഒരു പ്രശ്നമല്ല, അടങ്ങി ഒതുങ്ങി നിന്നോളും. ഈ വിതച്ചതെല്ലാം ഞാറായി കതിരായി കതിര് വിളഞ്ഞ് കൊയ്യാൻ പാകമാകുമ്പോൾ രാത്രി മിദ്യാന്യരൊരു കൂട്ടം ആൾക്കാരുമായി സായുധരായി വന്നിട്ട് ഇസ്രായേൽ മക്കളെ പേടിപ്പിച്ചിട്ട് ഇവർ വിതയ്ക്കുന്നതെല്ലാം അവർ കൊയ്തുകൊണ്ട് പോയി അവരുടെ കളപ്പരയെ കൂട്ടും. ഒരപ്പത്തിനുള്ള യവമോ ഗോതമ്പോ ബാക്കി വയ്ക്കാതെ മുഴുവൻ കൊണ്ടുപോകുന്ന കണ്ടിട്ട് പാവം ഇസ്രായേൽ നെഞ്ചുരുകി ചാവുക. ഇതൊരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, 7 വർഷമായി ഇതാവർത്തിക്കുക. ഇങ്ങനെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ആകെ നിരാശനായ ഗിദയോൻ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് സംഭവിക്കുമോ എന്നൊരു തോന്നൽ ഇവൻ്റെ അകത്ത് വന്നു. അത് 6-ാമത്തെ അധ്യായത്തിനകത്താണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മുന്തിരിച്ചക്കിനരികെ വെച്ച് കറ്റകൾക്ക് കാവൽ കിടക്കുന്ന ഗിദയോൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുക. അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് അവനോട് പറഞ്ഞു. ഗിദയോൻ അവനോട്, അയ്യോ യജമാനൻ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത് എന്ന് മറുചോദ്യം ചോദിക്കുക. എന്നർത്ഥം
ദൈവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേടൊക്കെ ഭവിക്കൂ. എൻ്റെ വചനം കേൾക്കുന്ന, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന, ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന ഒരുപാട് പേരുടെ ഹൃദയത്തിനകത്ത് ഈ ചോദ്യം കാണും, എൻ്റെ ദൈവമേ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ, ഞങ്ങളുടെ അധ്വാന ഫലം മുഴുവൻ മറ്റു പലരും പിടിച്ചു വച്ചിരിക്കുന്നു. ഞാൻ നൊന്ത് പ്രസവിച്ച മകനെ, ഞാൻ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചങ്കോട് ചേർത്ത് നിർത്തി എൻ്റെ പ്രിയപ്പെട്ടവനെ, മറ്റു പലരും പിടിച്ചു വച്ചിരിക്കുന്നത്, ഞാൻ അനുഭവിക്കേണ്ട നന്മ മറ്റു പലരും കൊയ്തെടുക്കുന്നത്, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ മറ്റാരോ കളപ്പുരയിൽ ചേർത്ത് വച്ചിരിക്കുന്നത് കണ്ടിട്ട് നെഞ്ചുരുകി ജീവിക്കുമ്പോൾ, അപ്പോഴാണ് ഒരു ദൂത് കേൾക്കുന്നത്, ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന്. പെട്ടെന്ന് തകർന്ന മനസ്സോടെ തിരിച്ചു ചോദിക്കുക, ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്കിത് സംഭവിക്കുമോ? നിങ്ങൾ ചിലർക്കെങ്കിലും അങ്ങനെ ചോദ്യമില്ലേ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് പറ്റുമോ, ദൈവം ഇതൊക്കെ കാണുന്നില്ലേ, ദൈവം നീതിമാനാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ട്, ഇത്രയും കരഞ്ഞിട്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ഉപവസിച്ചിട്ട്, ഇതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നന്മ തിരിച്ചു കിട്ടാത്തത്, ഞങ്ങൾക്കൊരനുഗ്രഹം വരാത്തത്, ഞാൻ ഇത്രയും ഞരങ്ങിപ്പോയത്, അപമാന വിഷയമായത്, എൻ്റെ വീട്ടിൽ ഞാൻ ചതഞ്ഞറിയപ്പെടുന്നത് പോലെ, കടുക് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പലപ്പോഴും മനസ്സിനകത്ത് വന്നിട്ടില്ലേ? ദൈവം ഇല്ലേ, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദ്യത്തിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതുമായ വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ദൂതല്ലേ ദൂതൻ വന്ന് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ഓർത്തേ, ദൈവം കൂടെ ഉള്ളതിൻ്റെ ലക്ഷണം എല്ലാം നന്നായിരിക്കും. ആരും നമ്മളോട് അങ്ങ് മാറി നിൽക്കാൻ പോലും പറയില്ല, ആരും ഉപദ്രവിക്കില്ല, എല്ലാവരും നമ്മളെ കൈവെള്ളെ കൊണ്ട് നടക്കും. നമ്മളൊരു രാജാവായി രാജ്ഞിയായി കിരീടം വെച്ച് കാലുമേ കാലും കയറ്റി ഇരിക്കും. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാലേ മുള്ളുകൊണ്ടാൽ, പ്രശ്നങ്ങളുണ്ടായാൽ ദൈവം കൂടെയില്ല എന്നൊരു ചിന്ത പൊതുവിൽ മനുഷ്യൻ്റെ അകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സത്യസന്ധമായൊരു ദൂത് പറയാം, പ്രശ്നവും കൊടുങ്കാറ്റും തിരമാലയും കാറ്റും എല്ലാം ഉള്ളപ്പോഴും ദൈവം കൂടെയുണ്ട്. പ്രതിസന്ധി ഇല്ലാത്തപ്പോഴല്ല ദൈവം കൂടെയുള്ളത്, പ്രശ്നങ്ങളുള്ളപ്പോഴും പ്രശ്നങ്ങളില്ലാത്തപ്പോഴും, നിന്റെ നന്മ ചോർന്നു പോകുമ്പോഴും, നീ ചൂഷണം ചെയ്യപ്പെടുമ്പോഴും, നീ ഒറ്റപ്പെടുമ്പോഴൊക്കെ ദൈവം കൂടെയുണ്ട്. അതിൻ്റെ സമയത്ത് ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. നോക്കണേ, സ്തോത്രം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് കേട്ടോളുക, ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ഗിദയോനെ ചാർജ് ചെയ്തെടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് പലയാവർത്തി ദൈവമായ കർത്താവ് പറയുന്ന വാക്കാണ് 7:7 വാക്ക് നോക്കി. അവിടെ എഴുതിയിരിക്കുന്ന യഹോവ ഗിദയോനോട് സ്തോത്രം പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഈ ജനത്തെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 7:7 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് സ്തോത്രം എഴുതിയിരിക്കുന്നു. 7:9 നോക്കി, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാനത് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. 7:14 മിദ്യാന്യ പാളയത്തിൻ്റെ സ്വപ്നം കണ്ട പട്ടാളക്കാരൻ സ്വപ്നം വിവരിക്കുമ്പോൾ കേട്ടു നിന്ന മറ്റേ പട്ടാളക്കാരൻ പറഞ്ഞ വാക്കിതാണ്, ഇത് ഗിദയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല, ഈ പാളയത്തെയും മിദ്യാനെയും ദൈവം ഗിദയോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനൊരു ദൂത് പറയാം, നീ ഞരങ്ങുമ്പോൾ, കരയുമ്പോൾ, ഒതുങ്ങുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ പ്ലാന്, നീ അനുഭവിക്കുന്ന സ്തോത്രം, നിൻ്റെ വ്യഥകൾ, നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവമായ കർത്താവ് ചിലതിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നോക്കണേ, ഈ വേദപുസ്തകത്തിനകത്ത് അനേക യോശുവയെ അതുപോലെ മോശയെ ഇതൊക്കെ ഏൽപ്പിച്ച ഒത്തിരി പ്രയോജനപ്പെട്ട വാക്കാണ്, ദൈവം ചിലത് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എരിഹോവിനെ ഏൽപ്പിച്ചു, മിദ്യാനെ ഏൽപ്പിച്ചു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. യോസെഫിൻ്റെ കയ്യിൽ സ്തോത്രം, പൊത്തിപ്പേറിനെ ഏൽപ്പിച്ചു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കയ്യിലേൽപ്പിക്കുക. നമ്മളറിയുന്നില്ല നമ്മളെ പല കാര്യങ്ങളും ദൈവം ഫലമേൽപ്പിക്കുന്നത്. അതറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നടക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ഇന്നത്തെ പൊരുളിതിരിച്ചൊരു ദൂത് പറയാം, നിങ്ങൾ സ്തോത്രം ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ദൈവം നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുക, നിങ്ങളുടെ മക്കളെ ദൈവം നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുക, നിങ്ങൾ പ്രശ്ന കലുഷിതമായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആ വിഷയം പരിഹരിക്കാൻ ദൈവം ആ പ്രശ്നത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇന്നത്തെ സന്ദേശത്തിനകത്ത് എത്ര പേർക്ക് ഇതൊന്ന് തീരണമെങ്കിൽ, ഇതൊന്ന് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇത് ഏക്കാൻ ആരെങ്കിലും വേണം. ഏക്കാൻ സ്തോത്രം, ദൈവമാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ ഏക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ ദൈവപ്രവൃത്തി നടക്കുകയല്ല. ഇവിടെ പറയുന്നു സ്തോത്രം, ഈ വിഷയം ഞാൻ നിന്നെ ഏൽപ്പിക്കാം. നിന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ തലയിൽ വെച്ച് തരാമെന്നല്ല എൻ്റെ അർത്ഥം. നീ അത് ഏറ്റെടുത്താൽ, അതിന് വേണ്ട ക്രമീകരണങ്ങൾ, ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ,
അതിൻ്റെ ക്രമീകരണങ്ങൾ ദൈവം ചെയ്യും. ഞാൻ ഒന്നുകൂടെ തെളിച്ച് പറയട്ടെ, നിൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, അതിപ്പോൾ എന്നോട് പറയുക, പാസ്റ്റർക്കൊന്ന് ഏറ്റെടുക്കാമോ, പാസ്റ്റർ കൈകാര്യം ചെയ്യാമോ? ഇല്ല, ദൈവം ചോദിക്കുന്നു നിൻ്റെ കലുഷിത പ്രശ്നത്തെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം, നിനക്കത് ഏറ്റെടുക്കാമോ, നിൻ്റെ പ്രതിസന്ധിയെ നിനക്കേറ്റെടുക്കാമോ? അപ്പം ചോദിച്ചേക്കാം, പാസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ ഉപസിക്കുകയല്ലേ, പാസ്റ്റർക്ക് അറിയില്ലേ, അല്ലെങ്കിൽ ഇനി പറയുന്നു ദൈവത്തിനറിയില്ലേ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ ദൈവം അതല്ല ചോദിക്കുന്നത്. ഒരു കൈയോടെ 3 മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് കാല് വെച്ച് കാൽ ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഈ ദൂത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് മുഴങ്കാലുമേലിരുന്ന് 2 കരവും നീട്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് 2 കരവും മലർത്തി കാണിച്ചിട്ട് പറയാമോ, ദൈവമേ, ഗിദയോൻ്റെ കയ്യിൽ അവൻ്റെ നന്മകളെ ചോർത്തിക്കൊണ്ട് പോയവനെ ഗിദയോൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ദൈവമേ, ഈ 2 കരവും ഞാൻ മലർത്തി തരികയാ, ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഞാൻ ഏറ്റെടുക്കാം, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റെടുക്കാം. സ്തോത്രം, ഹല്ലേലൂയ. എന്നും സങ്കടം മാത്രം തരുന്ന നിൻ്റെ പൈതലിനെ നീ ഏറ്റെടുക്ക. ഞാൻ ഏറ്റെടുത്തല്ലോ എന്നൊന്നും യുക്തി പറയരുത്. ഇന്നൊരു ദൂത് കേൾക്കുക, ഒരിക്കൽ കൂടി പറ, മറ്റാരെ ഏൽപ്പിക്കുകയല്ല, ഇത് ഡോക്ടർമാരെ ഏൽപ്പിക്കുകയല്ല, ഇത് പ്രാർത്ഥിക്കുന്നവരെ ഏൽപ്പിക്കുകയല്ല, ഇത് പ്രവാചകന്മാരെ ഏൽപ്പിക്കുകയല്ല, ഇതേതെങ്കിലും പ്രാർത്ഥനാ ഗോപുരങ്ങളിൽ ഏൽപ്പിക്കുകയല്ല, ഇതെവിടെയും കൊണ്ട് ഏൽപ്പിക്കുകയല്ല, സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് നടത്തുന്നവരെ ഏൽപ്പിക്കുകയല്ല, ഇത് ഞാൻ ഏറ്റെടുക്കാം. ദൈവമേ, സ്വർഗം നോക്കുന്നു, ഇതേൽപ്പിക്കാൻ ആരെങ്കിലും, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനേക്കാൾ മുമ്പ് വിഷയമേക്കാൻ ആരെങ്കിലും വേണം, ഭാരമേക്കാൻ ആരെങ്കിലും വേണം, ഒരു ഭാരവാഹി വേണം, അവനെ ഏൽപ്പിച്ചിട്ട് വേണം ദൈവത്തിന് പരിപാടികൾ ആരംഭിക്കാൻ. ഗിദയോനോട് പറയുന്നു, കരിവേലകത്തിൻ്റെ ചോട്ടിൽ കരഞ്ഞു നിൽക്കാതെ, അതിൻ്റെ ചോട്ടിൽ ചടഞ്ഞുകൂടി കിടക്കാതെ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് ഏറ്റെടുക്കാൻ പറ്റുമോ, ഏറ്റെടുക്കാൻ പറ്റുമോ കർത്താവേ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്, ഒത്തിരി കരഞ്ഞതാണ്, ഒത്തിരി നിലവിളിച്ചതാണ്, ഒരുപാട് പേരോട് പറഞ്ഞതാണ്. ഇനി നീ ഒന്നും മിണ്ടരുത്, ഒറ്റ വാക്ക് ദൈവത്തോട് പറയാം, അപ്പാ എൻ്റെ നന്മയെല്ലാം കൊണ്ടുപോവുക, എൻ്റെ സന്തോഷമെല്ലാം തല്ലിക്കെടുത്തുക, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നന്മ ഏതൊക്കെയോ വഴി കൂടെ പോവുക, ഞങ്ങൾക്ക് കിട്ടാതിരിക്കുക, ഞാൻ അധ്വാനിച്ചതാ, എൻ്റെ കൂലിയാ, എൻ്റെ അവകാശമാണ്, അത് പിടിച്ചു വച്ചിരിക്കുക, അവർ കൊയ്തെടുക്കുക, ഞാനത് കണ്ടു നിന്ന് നീറുക, ഞാൻ സന്തോഷിക്കേണ്ട സ്ഥാനത്ത് മറ്റു ചിലർ സന്തോഷിക്കുക, ഞാൻ അനുഭവിക്കേണ്ട നന്മ വേറെ ചിലർ അനുഭവിക്കുക, അവരുടെ എൻ്റെ കലവറയിൽ വരേണ്ടത് അവരുടെ പത്തായത്തിൽ പോയിരിക്കുക. ദൈവമേ, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി, ഞാൻ നിൻ്റെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പോവാ. സ്തോത്രം. ഇത് പറഞ്ഞ് ഗിദയോനെ ഏൽപ്പിച്ചു. ഗിദയോൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ മിദ്യാന്യ പാളയത്തിലെ പട്ടാളം കണ്ടതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഒരു യവഅപം, ഇസ്രായേലിയ പാളയത്തിൽ നിന്നൊരു യവഅപം ഉരുണ്ടുരുണ്ടുരുണ്ട് വന്ന് നേരെ മിദ്യാനി പാളയത്തിൽ വന്ന് അവിടെ അങ്ങ് ഉരുണ്ടുകൂടി കടന്നെന്നല്ല. ഒരു സൈക്കിൾ ടയർ, ഒരു 2-വീലറിൻ്റെ ടയർ നിങ്ങൾ ഉരുട്ടി വിട്ടാൽ, പിള്ളേർ ചെയ്യുന്ന കണ്ടല്ലേ, ഒരൊറ്റ ഉരുട്ട് ഉരുട്ടി വിട്ടാൽ കുറേ അങ്ങ് ഉരുണ്ടി എന്നിട്ട് പിന്നെ വട്ടം കറങ്ങി 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 അവിടെ കിടക്കും. അതായിരുന്നു ഇന്ന് വരെ സ്ഥിതി. ഒരു ഉപവാസം വയ്ക്കുമ്പോൾ, ഒരു പ്രാർത്ഥന വയ്ക്കുമ്പോൾ, യോഗം നടക്കുമ്പോഴൊക്കെ നമ്മളങ്ങ് ഉരുളും, ഉരുണ്ടങ്ങ് എന്നിട്ട് ചെല്ലാവുന്നതിൻ്റെ പരമാവധി എന്ന് അവിടെ വട്ടം കറങ്ങി അവിടെ കിടക്കും. പിന്നെ അടുത്ത ഉപവാസത്തിന് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് കറങ്ങും. എന്നാൽ ഇന്ന് ദൈവം എന്നെ കാണിക്കുന്ന ദർശനം ഞാൻ പറയാം. നിങ്ങളിൽ ചിലരെ ഉരുണ്ട് ചെന്ന് ശത്രു പാളയത്തിൻ്റെ നിനക്കെതിരെ ദുഷ്ടൻ പണിത് വെച്ചിരിക്കുന്ന ദുഷ്ടക്കൂടാരങ്ങളെ തള്ളി മറച്ചിടാൻ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി. ഒരപ്പം ഉരുണ്ട് ചെല്ലുക എന്ന് പറയുന്നത് ഈ ഇതിനകത്തൊരു വിരോധാഭാസം നമുക്ക് തോന്നിയേക്കാം. ഒരു സ്വപ്നം കാണുമ്പോൾ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ട് വന്ന് ഒരു മിദ്യാനി ഇടിച്ചു എന്ന് പറഞ്ഞാൽ, അത് ഉരുണ്ട് പോയി എന്ന് പറഞ്ഞാൽ കേൾക്കാനൊരു യുക്തിയുണ്ട്. എന്നാൽ യവയപ്പം എന്തൊരുണ്ട്, വട്ടയപ്പം പോലത്തെ ഒരു അപ്പമാണെന്ന് വിചാരിച്ചു, അത് ഉരുണ്ട് എന്നൊരു കൂടാരത്തെ മറയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, അസാധ്യമാണ്. അതിനകത്ത് ലോജിക്കുണ്ടാകില്ല, യുക്തിക്ക് നിരക്കില്ല. ഞാൻ തിരിച്ചു പറയാം, ദൈവത്തിൻ്റെ പരിപാടി അതാണ്. സ്തോത്രം. പാറക്കല്ല് കൊണ്ടും വലിയ കൽക്കെട്ട് കൊണ്ടും അല്ല ദൈവമായ കർത്താവ് സ്തോത്രം പ്രശ്നം പരിഹരിക്കുന്നത്. നീ ഒരു ചെറിയ അപ്പമായിരിക്കും,
ചെറിയ അപ്പം ഉരുണ്ടു വരാൻ, അപ്പത്തിന് ഉരുളാൻ പാടാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നീ ഒരു ചെറിയ അപ്പമാണ്. അത് ഉരുണ്ടു വരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ശക്തി പകരുക. ദൈവം ചിലത് ചെയ്യാൻ പോവുക. നീ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, സ്വർഗം നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ, നിന്നെ ദൈവം ഉരുളുന്ന യവയപ്പമാക്കും. ആ യവയപ്പം മതി ദൈവത്തിന്. അത് വലിയ ബുള്ളോസറിനേക്കാൾ, ഇടിച്ച് നിരപ്പാക്കുന്ന മെതിവണ്ടിയേക്കാൾ ദൈവമായ കർത്താവ് ശക്തി പകരും. സ്വർഗം പറയുന്നു, ചിലതിനെ തള്ളി മറച്ചിടാൻ സമയമായി. നിൻ്റെ മുമ്പിൽ പണിത് നിർത്തിയിരിക്കുന്ന, നിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ചില മിഥ്യാന്യ കൂടാരങ്ങൾ നിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന, നിൻ്റെ സമാധാനം കെടുത്തുന്ന, നിന്നെ ഇരുത്തിക്കളയുന്ന, നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ നിരാശനാക്കുന്ന, നിന്നെ കരിവേലകത്തിൻ്റെ ചോട്ടിൽ ഇരിക്കത്തക്ക രീതിയിൽ, ഒതുങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഇരുത്തിക്കളഞ്ഞ ചില കൂടാരങ്ങൾ, നിനക്കെതിരെ പാളയമടിച്ച ശത്രു കൂടാരങ്ങൾ, അത് ഇടിച്ച് താഴ്ത്തിയിടുന്നത് പുറത്തുനിന്നൊരാളായിരിക്കില്ല. നീ ഏറ്റെടുത്താൽ നിന്നെ യവയപ്പമാക്കി മാറ്റി സ്വർഗത്തിലെ ദൈവം അതിനെ വീഴിച്ചു കളയും. നിന്റെ കൺമുമ്പിൽ അതില്ലാതെയാകും. ശത്രു പാളയത്തിലേക്ക് ഉരുണ്ടു ചെല്ലുന്ന യവയപ്പമായി മാറാൻ സ്വർഗം ചിലരെ ക്ഷണിക്കുന്നു. ഏറ്റെടുത്തോ. രണ്ട് കരവും നീട്ടി, അപ്പ എന്നെ ഏൽപ്പിച്ചാൽ എൻ്റെ ദൈവമേ, ഞാൻ നീ പറയുന്നത് അനുസരിക്കുക. എൻ്റെ കുടുംബത്തെ വേറെ ആരെ ഞാൻ ഏൽപ്പിക്കുകയില്ല. എൻ്റെ മക്കളെ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുകയില്ല. എൻ്റെ നഷ്ടങ്ങളെ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുകയില്ല. എൻ്റെ തകർന്നുപോയ ജീവിതത്തെ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുകയില്ല. എൻ്റെ രോഗിയായ കുടുംബാംഗങ്ങളെ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുകയില്ല. ഞാൻ ഏറ്റെടുക്കാം. എൻ്റെ ദുഃഖം ഞാൻ ഏറ്റെടുക്കാം. എൻ്റെ നൊമ്പരം ഞാൻ ഏറ്റെടുക്കാം. എന്നെ യവയപ്പമാക്കി, എൻ്റെ കൺമുമ്പിൽ ഉയർന്നു വരുന്ന എൻ്റെ നന്മയെ നക്കിത്തുടച്ചെടുക്കുന്ന ദുഷ്ടശക്തിയെ ഉരുണ്ടു ചെന്ന് വീഴിക്കാനുള്ള കൃപ എനിക്ക് തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചാൽ, നിൻ്റെ അവകാശത്തിന് നേരെ മതില് കെട്ടി കൂടാരമടിച്ചുയർന്നു നിൽക്കുന്ന വിഷയത്തെ എൻ്റെ ദൈവം നിന്നെ കൊണ്ട് തള്ളി മറച്ചിടും. ചില വിഷയങ്ങൾ ഈ 31-ാം തീയതിക്കകം തള്ളി മറച്ചിട്ട് നീ കൊയ്ത്തിലേക്ക് വരണം. നിന്റെ ശൂന്യമായ കളപ്പുരയും കളവും നിറയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഗിദയോൻ്റെ ദൈവമേ, ഒരു കാലഘട്ടം മുഴുവൻ നിരാശപ്പെട്ട് കരഞ്ഞവനെ ദൈവമേ ചാർജ് ചെയ്ത് എഴുന്നേപ്പിച്ച്, അവനെക്കൊണ്ട് ചില കോട്ടകളെ തകർത്ത ദൈവമേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കൺമുമ്പിൽ ശത്രുപാളയം ഉയർന്നിട്ട് ഭീഷണികളും എതിരുകളും നിരാശകളും മാത്രം സമ്മാനിക്കുന്ന ചില പ്രതിസന്ധിയുടെ കൂടാരങ്ങളെ ഞങ്ങളുടെ കൺമുമ്പിൽ കാണുന്നു. ഇത് കൺമുമ്പിൽ നിന്ന് പറിച്ചു കളയാൻ വേറെ ആരുമില്ല. ഞങ്ങൾ ഏറ്റെടുക്കാം. ഓരോരുത്തരും ഏറ്റെടുക്കാം ആ കൂടാരങ്ങൾ. ശരീരത്തിലും വീട്ടിലും വീടിന് മുമ്പിലും മക്കളിലും മക്കളുടെ കുടുംബത്തിലും തമ്പടിച്ചിരിക്കുന്ന സകല മിഥ്യാന്യ കൂടാരങ്ങളെയും തള്ളി മറച്ചിടാൻ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക്, പിതാക്കന്മാർക്ക്, ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക് കൃപ കൊടുക്കണം. അവരനുഗ്രഹം അനുഭവിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.